ഹായ് ഫ്രണ്ട്സ് ഡോക്ടർ ബി ഉമാദത്തൻ സാരൻ്റെ ഒരു പോലീസ് സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന ബുക്കിലെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം റിപ്പർ ചാക്കോയും ഗണേശനും ധാരാളം ആത്മഹത്യകളും കൊലപാതകങ്ങളും അപകടങ്ങളുമൊക്കെ കാണുകയും അതിൽ പലതിൻ്റെയും അന്വേഷണത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് കുറ്റവാളികളുമായി നേരിട്ട് സംവദിക്കുവാനുള്ള അവസരം ഒരിക്കൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് കുപ്രസിദ്ധനായ രാജാക്കാട് പോലീസ് സ്റ്റേഷൻ കെടിയും പതിനാറോളം ഭേദനങ്ങളും അത്രത്തോളം കൊലപാതകങ്ങളും നടത്തിയിട്ടുള്ള റിപ്പർ എന്ന ചാക്കോയുമായിട്ടായിരുന്നു ഞാൻ മെഡിക്കോ ലീഗൽ ഉപദേശകനായി പോലീസ് വകുപ്പിൽ ജോലിയിൽ പ്രവേശിച്ചിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ഏറ്റവും ഒരു ക്രിസ്ത്യൻ ഭവനത്തിലായിരുന്നു ആദ്യത്തെ റിപ്പർ ആക്രമണം ഉണ്ടായത് അമ്മയും വിദ്യാർത്ഥിനികളായ രണ്ട് പെൺമക്കളും മാത്രമുള്ള ആ വീട്ടിൽ ജനാലക്കമ്പി വളർച്ച ഉള്ളിൽ കയറി മൂവരുടെയും തലയ്ക്ക് പട്ടിക കൊണ്ടടിച്ചു തല പൊട്ടി അമ്മ തൽക്ഷണം മരിച്ചു പെൺകുട്ടികൾ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് നിരവധി ദിവസം അബോധാവസ്ഥയിലായിരുന്നു അവിടെ നിന്നും പണവും സ്വർണാഭരണങ്ങളും കവർച്ച ചെയ്യപ്പെട്ടു പ്രതിയെ കണ്ടുപിടിക്കാൻ ഉതകുന്ന ഒരു തെളിവും കൃത്യസ്ഥലത്തു നിന്നും ലഭിച്ചില്ല ബോധം തിരിച്ചു കിട്ടിയ പെൺകുട്ടികൾക്കും സംഭവത്തെ പറ്റി ഒന്നും പറയാൻ കഴിഞ്ഞില്ല അവർ ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു തലയ്ക്കടി കിട്ടിയത് അപ്പോൾ തന്നെ അവർക്ക് ബോധം നഷ്ടപ്പെട്ടിരിക്കണം രണ്ടാമത്തെ റിപ്പർ ആക്രമണവും ഏറ്റുമാനൂരിൽ തന്നെയായിരുന്നു അവിടെയുള്ള ഒരു മദ്യശാലയിലെ കാവൽക്കാരനെ തലയ്ക്കടിച്ച് കൊന്നിട്ട് മദ്യവും പണവും അപഹരിച്ചു അവിടെ നിന്നും തലയ്ക്കടിക്കാൻ ഉപയോഗിച്ച ഇരുമ്പ് കമ്പിയല്ലാതെ മറ്റു തെളിവുകളൊന്നും ലഭിച്ചില്ല രണ്ട് കേസുകളുടെ അന്വേഷണവും കോട്ടയം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു അന്ന് ശ്രീ കെ ടി മൈക്കലായിരുന്നു പോലീസ് സൂപ്രണ്ട് അദ്ദേഹം പക്വതയും സാമർഥ്യവുമുള്ള ഒരു കുറ്റാന്വേഷകനായിരുന്നു തനിക്ക് ശരിയെന്ന് തോന്നുന്നത് എവിടെയും ധൈര്യമായി വെട്ടിത്തുറന്ന് പറയുന്ന ശ്രീ മൈക്കലിൻ്റെ സ്വഭാവം കൊണ്ട് അദ്ദേഹത്തിന് ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിലും സത്യത്തിൽ നിന്നും വ്യതിചലിക്കാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ അദ്ദേഹം റിട്ടയർ ചെയ്തതിനു ശേഷം സസുഖം കോട്ടയത്തെ ജീവിതം നയിക്കുന്നു അദ്ദേഹവും സംഘവും റിപ്പറിനെ പിടികൂടാൻ കിണഞ്ഞു പരിശ്രമിക്കാൻ തുടങ്ങി മൂന്നാമത്തെ സംഭവം പാലായിലായിരുന്നു പാലായിലെ പ്രശസ്തമായ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഉടമയുടെ വീട്ടിൽ അടുക്കളയിലെ ജനാലയുടെ കമ്പി വളർച്ച് അകത്ത് കടന്ന് വെവ്വേറ മുറികളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഗൃഹനാഥനെയും ഭാര്യയെയും നാലു മക്കളെയും ഇരുമ്പ് കമ്പി കൊണ്ട് തലയ്ക്കടിച്ച് ബോധം കിഴത്തി പണവും സ്വർണ്ണവും കവർന്നു തലയ്ക്ക് ഗുരുതരമായി അടിയേറ്റ ഒരു മകൾ മരിച്ചു മറ്റുള്ളവരെല്ലാം ദീർഘനാൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു അന്ന് ക്രൈംബ്രാഞ്ച് ഐ ജി ആയിരുന്ന ഡോക്ടർ പി ജെ അലക്സാണ്ടറോടൊപ്പം ഞാനും ഡോക്ടർ മുരളീകൃഷ്ണയും കൂടി കൃത്യസ്ഥലം സന്ദർശിച്ചു വളച്ച കമ്പിയിൽ നിന്ന് കുറ്റവാളിയുടെ കുറേ ദേഹരോമങ്ങൾ ലഭിച്ചതല്ലാതെ ഒരു വിരലടയാളം പോലും കിട്ടിയില്ല ഞാൻ വളഞ്ഞ ജനാല അതിന് അതിനു ഉള്ളതിൻ്റെയും ഇടയുടെ അളവുകളിൽ നിന്നും ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കിച്ചു അതിൽ നിന്നും ജനാല ജനാലപ്പൊഴുതിലൂടെ നൂഴ്ന്നു കയറിയ റിപ്പർ ഒതുങ്ങിയ അരയുള്ള വണ്ണമില്ലാത്ത ഒരാളാണെന്ന് മനസ്സിലായി എന്ത് കാര്യം വളരെ വിപുലമായ അന്വേഷണം നടത്തിയിട്ടും റിപ്പറെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല കുറേ മാസങ്ങൾക്ക് ശേഷം റിപ്പർ വീണ്ടും കൊല നടത്തി അത് ഇടുക്കിയിലായിരുന്നു അർദ്ധരാത്രിയിൽ ഇടുക്കിയിലെ ഒരു സ്കൂൾ ടീച്ചറുടെ വീട്ടിൽ കയറി ഉറങ്ങിക്കിടന്ന അവരെയും സ്കൂൾ വിദ്യാർത്ഥിയായ മകനെയും തലക്കടിച്ചു അപ്പോഴാണ് ടീച്ചറുടെ മൂന്ന് വയസ്സുള്ള ബുദ്ധിമാന്യമുള്ള കുട്ടി കരയാൻ തുടങ്ങിയത് ആ കുട്ടിയെ കുളിമുറിയിലെടുത്തുകൊണ്ടുപോയി ഒരു ബക്കറ്റിലെ വെള്ളത്തിൽ തല കീഴായി മുക്കിക്കൊന്നു ടീച്ചർ തലപൊട്ടി അപ്പോൾ തന്നെ മരിച്ചിരുന്നു അബോധാവസ്ഥയിലായ മകൻ വളരെ നാളത്തെ ചികിത്സ കൊണ്ട് രക്ഷപ്പെട്ടു അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോടൊപ്പം ഞാനും കൃത്യസ്ഥലം സന്ദർശിച്ചു കഴിഞ്ഞ മൂന്ന് കൊലപാതകങ്ങളുടെ വിധാന ശൈലിക്ക് നല്ല സാമ്യമുണ്ടായിരുന്നു എല്ലായിടത്തും ജനാലക്കമ്പി വളച്ചാണ് വീടിനുള്ളിൽ കയറിയിരുന്നത് ഗൃഹനാഥന്മാർ ഇല്ലാത്ത സമയമാണ് ഭവന ഭേദനത്തിന് തിരഞ്ഞെടുത്തിരുന്നത് നല്ല ഖനമുള്ള ഏതെങ്കിലും വസ്തു കൊണ്ട് ഉറങ്ങിക്കിടക്കുന്നവരുടെ തലയ്ക്കടിക്കുമ്പോൾ അവർ തീർച്ചയായും ബോധരഹിതരാകും ചിലപ്പോൾ മരിച്ചുവെന്നും വരാം പക്ഷെ ഒന്ന് തീർച്ച അടിച്ചു ബോധം തിരിച്ചു കിട്ടിയാലും പറയാൻ കഴിയുകയില്ല കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കിക്കൊന്ന ക്രൂരത കണ്ടപ്പോൾ എനിക്ക് കൊലപാതകി അതിവിചിത്രവും ക്രൂരവുമായ ചിത്രവൃത്തിയുള്ള മനോരോഗിയായ കുറ്റവാളിയാണെന്ന് തോന്നി ആളുകളുടെ തലയ്ക്കടിക്കുന്നതെല്ലാം ശക്തിയോടെ തന്നെയായിരുന്നു കൊല്ലാൻ തന്നെയാണ് അടിച്ചിരുന്നത് ഭാഗ്യം കൊണ്ട് ചിലർ രക്ഷപ്പെട്ടുവെന്ന് മാത്രം റിപ്പർ കോട്ടയം ഇടുക്കി ജില്ലകളിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തി പലരും സ്വന്തം വീടുകളിലെ ജനാലകളും വാതിലുകളും അടയ്ക്കാതെ ഉറങ്ങാതായി ആരാണി റിപ്പർ സീരിയൽ കില്ലറായ റിപ്പറെക്കുറിച്ച് പല കഥകളും പ്രചരിച്ചു ഇടുക്കിയിൽ റിപ്പർ മറ്റൊരു വീട്ടിലും ആക്രമണം നടത്തിയിരുന്നു ലോറി ഡ്രൈവറായ ജോണിയെയും ഭാര്യയെയും മൂന്ന് പിഞ്ചുകുട്ടികളെയും തലക്കടച്ചിട്ട് ശരീരങ്ങൾക്ക് ഡീസലൊഴിച്ച് തീകെടുത്തു ശരിക്കുള്ള മൃതദേഹ പരിശോധന പോലും നടത്താതെ കൂട്ട ആത്മഹത്യയാണെന്ന് എഴുതിയതിനാൽ ആ കേസിൽ റിപ്പറെ ആരും സംശയിച്ചില്ല അടുത്ത കുറേ മാസങ്ങളിൽ കേരളത്തിൽ റിപ്പർ മോഡൽ കൊലപാതകങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തില്ല പോലീസിൻ്റെ അന്വേഷണം മുറിയത് കൊണ്ടായിരിക്കാം റിപ്പർ നിഷ്ക്രിയനായിരിക്കുന്നതെന്ന് എല്ലാവരും കരുതി എന്നാൽ റിപ്പർ തന്റെ തട്ടകം വടക്കൻ ജില്ലകളിലേക്ക് മാറ്റിയിരുന്നു കോഴിക്കോട്ട് താമരശ്ശേരിയിൽ ആളൊഴിഞ്ഞ ഒരു വീട്ടിൽ കയറി കാവൽക്കാരെ തലക്കടിച്ചു കൊന്ന് കവർച്ച നടത്തി അവിടെയും റിപ്പർ ഒരു തെളിവും അവശേഷിപ്പിക്കാതെ രക്ഷപ്പെട്ടു അഡീഷണൽ ഡി ജി പി ഐ പ്രമോട്ട് ചെയ്യപ്പെട്ടപ്പോൾ ശ്രീ സത്താർ കുഞ്ഞ് വീണ്ടും ക്രൈംബ്രാഞ്ച് മേധാവിയായി ആയിടയ്ക്ക് ക്രൈംബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു ക്രൈം കോൺഫറൻസ് നടക്കുകയായിരുന്നു അന്നത്തെ പത്രങ്ങളിൽ തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിൽ ഒരു ചാരായ ഷോപ്പിലെ രണ്ട് ജോലിക്കാരെ തലക്കടിച്ച് കവർച്ച നടത്താൻ ശ്രമിച്ച ഒരു മലയാളിയെ പോലീസ് പിടികൂടിയ വാർത്ത വന്നിരുന്നു ഞാനത് സത്താർ കുഞ്ഞ് സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അദ്ദേഹം ഉടൻ തന്നെ കോൺഫറൻസിൽ സന്നിഹിതനായിരുന്ന എസ് പി മൈക്കലിനോട് ഒരു ഇൻസ്പെക്ടറെ ഉടൻ തന്നെ ഗൂഡല്ലൂരിലേക്ക് അയക്കാൻ പറഞ്ഞു കോട്ടയം ക്രൈംബ്രാഞ്ചിലെ തോമസ് എന്ന സമർത്ഥനായ ഇൻസ്പെക്ടർ ഗൂഡല്ലൂരെത്തി അവിടെ സബ് ജയിലിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ കണ്ടു അയാൾ രാജാക്കാട് പോലീസ് സ്റ്റേഷനിലെ കേടിയായ ചാക്കോയായിരുന്നു മാനസാന്തരം വന്നിട്ടായിരിക്കാം ഇൻസ്പെക്ടറോട് ചാക്കോ അന്ന് വരെ ചെയ്ത കുറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു അൻപതോളം പേജുകളുള്ള ആ കുറ്റസമ്മതം വായിച്ചാൽ ആരുടെയും ഹൃദയമിടിപ്പ് കൂടും ഇൻസ്പെക്ടർ തോമസ് ഗൂഡല്ലൂർ കോടതിയുടെ അനുമതിയോടെ ചാക്കോയെ കോട്ടയത്ത് കൊണ്ടുവന്നപ്പോൾ ഞാൻ അയാളെ കാണാനും ദേഹപരിശോധന നടത്തുവാനും പോയി സൈക്കോപ്പാത്തിൻ്റെ മുഖഭാവവും കണ്ണുകളും ഉറച്ച പേശികൾ ശരീരത്തിൽ അശേഷം മേധസ്സില്ല ഒതുങ്ങിയ വയറും അരയും ഞാൻ ഉണ്ടാക്കിയ ടെംപ്ലേറ്റിന്റെ അളവുകൾ ഞാൻ ഓർത്തു അയാളുടെ തലമുടി ദേഹരോമങ്ങൾ എന്നിവ ശേഖരിക്കുകയും രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുകയും ചെയ്തു ചിത്രങ്ങൾ എടുക്കുവാൻ മനസ്സിലാ മനസ്സോടെ അയാൾ സമ്മതിച്ചു ഞാൻ അയാളുടെ ചിത്രം സഹിതം ഒരു കുറിപ്പ് തയ്യാറാക്കി അതാണ് പിന്നീട് ആഭ്യന്തര വകുപ്പിലേക്കും പത്രങ്ങൾക്കും നൽകിയത് കുറ്റാന്വേഷണ സംഘത്തിലുള്ളവർക്കെല്ലാം ക്യാഷ് അവാർഡും ഗുഡ് സർവീസ് എൻട്രിയും നൽകാൻ എ ഡി ജി പി ശുപാർശ ചെയ്തെങ്കിലും സർക്കാർ നൽകിയില്ല റിപ്പർ ചാക്കോയുടെ കുറ്റസമ്മതത്തിൽ അയാൾ നടത്തിയ എല്ലാ ഭവന ഭേദനങ്ങളെക്കുറിച്ചും കൊലപാതകങ്ങളെക്കുറിച്ചുമുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ ഉണ്ടായിരുന്നു ഓരോ കൃത്യസ്ഥലത്തും അയാളെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി ചാക്കോയുടെ ഓർമ്മശക്തി അപാരമായിരുന്നു കൊലകളെക്കുറിച്ചുള്ള അത്യല്പമായ വിശദാംശങ്ങൾ പോലും അയാൾ പറഞ്ഞു ലോറി ഡ്രൈവറെയും കുടുംബത്തെയും കൊല ചെയ്തിട്ട് തലയ്ക്കടിക്കാൻ ഉപയോഗിച്ച ഇരുമ്പ് കമ്പി ആ വീട്ടിലെ കിണറ്റിലിട്ടു എന്ന് ചാക്കോ പറഞ്ഞത് ശരിയായിരുന്നുവെന്ന് കിണർ പരിശോധിച്ചപ്പോൾ തെളിഞ്ഞു ഇടുക്കിയിൽ ഒരു വീട്ടിൽ കയറി വീട്ടമ്മയെ ഇരുമ്പുകമ്പി കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തിയിട്ട് സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കിയെന്ന് ചാക്കോ കുറ്റസമ്മതം നടത്തിയിരുന്നു ആ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ലഭിച്ച വിവരം ദുഃഖകരമായിരുന്നു തലക്കടിയേറ്റ വീട്ടമ്മ മരിച്ചില്ല ആശുപത്രി ചികിത്സ കഴിഞ്ഞ് സുഖം പ്രാപിച്ച അവർ പോലീസിനോട് പറഞ്ഞത് അടുത്ത വീട്ടിലെ ചെറുപ്പക്കാരനാണ് അവരുടെ തലക്കടിച്ചതെന്നായിരുന്നു അയാൾ നിരപരാധിയാണെന്ന് താണു വീണു പറഞ്ഞിട്ടും പോലീസ് അയാളെ വധശ്രമത്തിനും മോഷണത്തിനും പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു കോടതി അയാളെ ശിക്ഷിക്കുകയും ചെയ്തു ചാക്കോ കുറ്റസമ്മതം നടത്തിയപ്പോഴേക്കും അയാളുടെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞിരുന്നു അയാളുടെ ജീവിതത്തിൽ സംഭവിച്ച നഷ്ടങ്ങൾ എങ്ങനെ നികത്താനാവും എല്ലാ കേസുകളിലും കുറ്റപത്രം തയ്യാറാക്കുക എന്ന ദുഷ്കരമായ ജോലി കോട്ടയം ക്രൈംബ്രാഞ്ചിലെ കുറ്റാന്വേഷകർ സ്തുത്യർഹമായി പൂർത്തിയാക്കി ചാക്കോ പ്രതിയായ എല്ലാ കേസുകളും കോട്ടയത്തെ സെഷൻസ് കോടതിയിൽ പ്രത്യേകമായി വിചാരണ നടത്താനുള്ള നടപടികൾ പൂർത്തിയായി രണ്ട് മൂന്ന് കേസുകളുടെ വിസ്താരം പൂർത്തിയായി ശിക്ഷയും പ്രഖ്യാപിച്ചു വിയൂർ സെൻട്രൽ ജയിലിൽ കഴിഞ്ഞിരുന്ന ചാക്കോയുടെ കാലിൽ ഒരു വ്രണമുണ്ടായി അസഹനീയമായ വേദന ഉളവാക്കിയ ആവരണം വ്രണം വൈദ്യ പരിശോധനയിൽ ക്യാൻസർ ആണെന്ന് കണ്ടെത്തി വേദന സഹിക്കാനാകാതെ വന്നപ്പോൾ ചാക്കോ ജയിലിലെ സെല്ലിൽ തൂങ്ങി മരിച്ചു ചെറുപ്പത്തിലെ തന്നെ ചാക്കോ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിരുന്നു പലതവണ ദുർഗുണ പരിഹാര പാഠശാലയിലും ജയിലിലും കഴിയേണ്ടി വന്നപ്പോൾ ചാക്കോ സന്മാർഗിയാകുന്നതിന് പകരം ക്രൂരനായ ഒരു കൊലയാളിയായി മാറുകയായിരുന്നു കുറ്റവാളികളുമായുള്ള സഹവാസത്തിൽ നിന്നും അയാൾ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള പുതിയ മാർഗങ്ങൾ പഠിക്കുകയായിരുന്നു ജയിലുകളുടെ പേര് ഗുണീകരണ സ്ഥാപനങ്ങൾ എന്ന് പരിഷ്കരിച്ചാൽ മാത്രം മതിയോ കുറ്റവാളികളുടെ പുനരധിവാസത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള കർമ്മ പരിപാടികൾ ആവിഷ്കരിക്കണം ബാല്യത്തിലെ കുറ്റവാസന പ്രകടിപ്പിക്കുന്നവരാണ് ഭാവിയിൽ വലിയ കുറ്റവാളികളാകുന്നത് ഒരു കൊച്ചു കുറ്റവാളി എൻ്റെ കുടുംബത്തിൽ അതിഥിയായി എത്തിയ കഥ പറയാം ഞാൻ മെഡിക്കൽ ലീഗൽ അഡ്വൈസറായി ക്രൈംബ്രാഞ്ചിൽ ജോലി നോക്കുന്ന കാലം കേരളത്തിലുടനീളം യാത്രകൾ ചർച്ചകൾ പോലീസ് ട്രെയിനിങ് കോളേജിലെ അധ്യാപനം എന്നിങ്ങനെയുള്ള നിരവധി ജോലി തിരക്കുകൾക്കിടയിൽ വീട്ടുകാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാൻ സമയം കിട്ടാറില്ലായിരുന്നു പുറം ജോലിക്ക് ഒരു സ്ത്രീ ഉണ്ടെങ്കിലും മറ്റു ജോലികൾക്ക് ഭാര്യയെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു ആരെയെങ്കിലും അന്വേഷിച്ച് കണ്ടെത്തണമെന്ന ഭാര്യയുടെ ആവശ്യം നിറവേറ്റാൻ കഴിയാതിരിക്കുന്ന സമയത്താണ് എൻ്റെ സ്നേഹിതർ താലൂക്ക് ട്രഷറിയിലെ ചന്ദ്രദത്തൻ്റെ ഫോൺ സന്ദേശം കിട്ടുന്നത് ദത്തന്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ഒരു തമിഴ് ബാലൻ ജോലി തിരക്കി എത്തിയിട്ടുണ്ട് ഞാൻ പേട്ട സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന പ്രഭയെ ഫോൺ ചെയ്ത് അഭിപ്രായം ആരാഞ്ഞു ഇങ്ങനെ വീട് വിട്ടിറങ്ങുന്ന ബാലന്മാരെ വീട്ടുജോലിക്ക് നിർത്തുന്നതിലെ അപകടത്തെക്കുറിച്ച് പ്രഭ എന്നോട് പറഞ്ഞു എങ്കിലും അല്പം റിസ്ക് എടുത്താലും വേണ്ടില്ല എന്നെനിക്ക് തോന്നി അന്ന് വൈകുന്നേരം ദത്തൻ തമിഴ് ബാലനെ വീട്ടിൽ കൊണ്ടുവന്നു പതിനഞ്ച് വയസ്സ് പ്രായം പേര് ഗണേശൻ തമിഴ് മാത്രമേ അറിയൂ മലയാളം പറഞ്ഞാൽ മനസ്സിലാകും അവൻ പറഞ്ഞ കഥ എൻ്റെയും ഭാര്യയുടെയും കണ്ണുകൾ ഈറൻ അണിയിച്ചു അവൻ്റെ വീട് കോയമ്പത്തൂരിലാണ് അച്ഛൻ ഒരു മദ്യപാനിയാണ് അമ്മ അച്ഛൻ്റെ അടിയും തൊഴിയുമായിട്ട് രോഗിയായി മരിച്ചു വൈകാതെ തന്നെ അച്ഛൻ ഒരു കുട്ടിയുള്ള ഭർത്താവ് മരിച്ച സ്ത്രീയെ വിവാഹം കഴിച്ചു രണ്ടാനമ്മ വീട്ടിൽ വന്നത് മുതൽ ഗണേശനെയും അനുജത്തിയെയും എന്നും ചീത്ത പറയാനും തല്ലാനും തുടങ്ങി അങ്ങനെ പീഡനം സഹിക്ക വയ്യാതെയാണ് അവൻ വീട് വിട്ടിറങ്ങിയത് ഏതായാലും ഗണേശൻ പറഞ്ഞ മേൽവിലാസം ഞാൻ ഇൻസ്പെക്ടർ പ്രഭയ്ക്ക് നൽകി അതുകൂടാതെ പിറ്റേ ദിവസം തന്നെ ഒരു തമിഴ് സ്നേഹിതനെ കൊണ്ട് ഗണേശന്റെ അച്ഛന് ഒരു എഴുതി പിറ്റേ ദിവസം ഞാൻ ഓഫീസിൽ നിന്നെത്തിയപ്പോൾ ഭാര്യയുടെ മുഖത്ത് നല്ല സന്തോഷം ഗണേശനെ പോലെ ഇത്ര നല്ല ഒരു പയ്യനെ ഞാൻ കണ്ടിട്ടില്ല ദൈവം കൊണ്ട് തന്നതാണിവനെ എന്ന് ഭാര്യ ഒരു പകൽ കൊണ്ട് ഗണേശൻ എൻ്റെ ഭാര്യയുടെ സ്നേഹഭാചനമായി മാറി അവൾ പറയാതെ തന്നെ അവൻ സകല ജോലികളും ചെയ്യുന്നു വീട്ടിലിരുന്ന ഒരു വലിയ നിലവിളക്ക് ഗണേശന്റെ പരിചരണമേറ്റ് സ്വർണം പോലെ തിളങ്ങുന്നു ഞങ്ങളുടെ രണ്ടാൺമക്കൾ ഗണേശന്റെ സമപ്രായക്കാർ അവർ സ്കൂൾ വിട്ടു വന്ന ഗണേശൻ അവർക്ക് കളിക്കൂട്ടുകാരനാകുന്നു എന്റെ ഭാര്യ മക്കളുടെ പഴയ ഷട്ടും നിക്കറുമെല്ലാം ഗണേശന് കൊടുത്തു അതൊക്കെ സൂക്ഷിക്കാൻ ഒരു പഴയ പെട്ടിയും നൽകി അങ്ങനെ ഗണേശൻ ഞങ്ങളുടെ വീട്ടിലെ ഒരംഗമായി എല്ലാവർക്കും അവനോട് വലിയ സ്നേഹം എന്തിനേറെ പറയുന്നു നാലഞ്ച് ദിവസങ്ങൾക്കകം ഒരു മകനെപ്പോലെ അവൻ ഞങ്ങളുടെ കണ്ണിലുണ്ണിയായി തീർന്നു അന്നൊരു ഞായറാഴ്ചയായിരുന്നു ഗണേശൻ വന്നിട്ട് ആറ് ദിവസം കഴിഞ്ഞു അന്നുവരെ അവനിൽ ഒരു സ്വഭാവദോഷവും കാണാൻ കഴിഞ്ഞിരുന്നില്ല ഞാനും ഭാര്യയും കുട്ടികളും ഉച്ചഭക്ഷണം കഴിക്കാൻ തുടങ്ങി അതിനു മുമ്പ് തന്നെ ഭാര്യ ഗണേശന് ഭക്ഷണം വിളമ്പി അവൻ അടുക്കളയിൽ അടുക്കളയിലിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു ഊണ് കഴിഞ്ഞിട്ട് അവനെ വിളിച്ചപ്പോൾ അവനെ അവിടെ എങ്ങും കണ്ടില്ല പറമ്പിലൊക്കെ നോക്കിയിട്ടും അവനെ കാണാനില്ല പറമ്പിൽ കിളച്ചുകൊണ്ട് നിന്ന കൃഷിക്കാരൻ രാജുവിനോട് ചോദിച്ചപ്പോൾ ഗണേശൻ ഒരു സഞ്ചയമായി വെളിയിലേക്ക് പോകുന്നത് കണ്ടതായി പറഞ്ഞു ഭാര്യ സ്റ്റോർ റൂമിൽ പോയി നോക്കിയപ്പോൾ ഗണേശന് കൊടുത്ത പെട്ടി അവിടെ തന്നെയുണ്ട് എന്നാൽ അതിനകത്തെ തുണികളൊന്നും കാണാനില്ല പറമ്പിലെ ജോലിക്കാരൻ രാജു അവൻ്റെ സൈക്കിളിന്മേൽ വെച്ചിരുന്ന ഉടുപ്പിൻ്റെ പോക്കറ്റിൽ ഒരു റിസ്റ്റ് വാച്ചും അൻപത് രൂപയും ഉണ്ടായിരുന്നു അതും കാണാനില്ലായിരുന്നു ഞാൻ ഇൻസ്പെക്ടർ പ്രഭയെ വിളിച്ചില്ല ഭാര്യയ്ക്ക് വലിയ സങ്കടം ഇത്രയും സ്നേഹം നൽകിയിട്ടും ഗണേശൻ വഞ്ചിച്ചല്ലോ എന്ന് പിറ്റേന്ന് ഇൻസ്പെക്ടർ പ്രഭ എന്നെ വിളിച്ചു ഞായറാഴ്ച വൈകുന്നേരം ഗണേശന്റെ ലക്ഷണങ്ങൾക്കൊത്ത മുത്തു എന്ന തമിഴ് ബാലനെ എൻ്റെ വീടിനടുത്തുള്ള ഒരു വാതിൽ കോട്ടയിൽ ആ കുളം സമീപത്തു നിന്നും മൊബൈൽ പട്രോൾ സംഘം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിരുന്നു നാട്ടുകാരാണ് അവനെ സംശയിച്ചു പിടിച്ചതും കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചതും അവന്റെ പക്കൽ ഒരു റിസ്റ്റ് വാച്ചും അൻപത് രൂപയും ഉണ്ടായിരുന്നു പോലീസുകാർ അവനെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി അവിടെ നിന്നും ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയച്ചു അവൻ അവിടെയുണ്ട് ഞാൻ ഈ വിവരങ്ങളെല്ലാം ക്രൈംബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സിലെ പോലീസ് സൂപ്രണ്ട് ശ്രീ പി എം കുഞ്ഞുമൊയ്തീൻകുട്ടിയോട് പറഞ്ഞു അദ്ദേഹവും ഞാനും കൂടി ദുർഗുണ പരിഹാര പാഠശാലയിൽ പോയി അവിടുത്തെ സൂപ്രണ്ട് പറഞ്ഞ വിവരം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി അവൻ്റെ ശരിയായ പേര് മുത്തു തിരുനെൽവേലിക്കാരനാണ് പെരുങ്കള്ളന്മാരുടെ ഗ്രാമമായ ഒട്ടൻ ഛത്രത്തിലെ ഒരു തലമൂത്ത കള്ളൻ്റെ മകനാണ് രണ്ടാനമ്മയുടെ പീഡന കഥ കെട്ടിച്ചമച്ചതാണ് അവന്റെ സ്ഥിരം പരിപാടി മോഷണമാണ് ഒരു വീട്ടിൽ ചെന്ന് പീഡനകഥ പറയും ശമ്പളമൊന്നും വേണ്ട താമസിക്കാനിടവും ഭക്ഷണം നൽകിയാൽ മതി എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം നാലഞ്ച് ദിവസം കൊണ്ട് വീട്ടുകാരുടെ സ്നേഹം പിടിച്ചുപറ്റും വീട്ടമ്മമാർ കുളിക്കാൻ കുളിമുറിയിൽ കയറുമ്പോൾ ആഭരണങ്ങൾ മാറ്റിവെക്കുമല്ലോ അവൻ ആഭരണങ്ങൾ കൈക്കലാക്കി സ്ഥലം വിടും നാട്ടിൽ പോയി അച്ഛനെ ആഭരണങ്ങൾ ഏൽപ്പിക്കും വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പതിമൂന്ന് സ്ഥലത്തും മോഷണം നടത്തിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് പോലീസിൻ്റെ പിടിയിലാകുന്നത് അവനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ സൂപ്രണ്ട് പോയി അവനെ കൂട്ടിക്കൊണ്ടുവന്നു ഗണേശ ഞാൻ വിളിച്ചു തികച്ചും ഒരപരിചിതനെ കാണുന്നത് പോലെ അവൻ നിന്നു എസ് പി കുഞ്ഞുമൊയ്തൻകുട്ടി എന്നെ ചൂണ്ടിക്കാണിച്ച് അവനോട് ചോദിച്ചു എന്താ ആളെ തെരയുമോ തരിയാതെ സാർ അവൻ നിഷേധാർത്ഥത്തിൽ തലയാട്ടി അവൻ്റെ നിസ്സംഗമായ മുഖത്തിൽ ഞാൻ ഭാവിയിലെ ഒരു ചാക്കോയെ കണ്ടുവോ